ഹായ്, ലിസീസ് ഹോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയുണ്ട്, സോഫ്റ്റായിട്ടും ടേസ്റ്റ് ആയിട്ടുള്ള ഇലയട ഉണ്ടാക്കുന്നത്. എങ്ങനെയും നോക്കാം, നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് കടന്നാലോ. ഗോതമ്പട ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 250 ഗ്രാമിൻ്റെ. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് ഉരുക്കി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. അപ്പോൾ ചൂടുവെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചൂടുള്ളത് കൊണ്ട് ഞാൻ സ്പൂണും ഉണ്ട്, ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം പോരാമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്പൂണ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, ചൂട് പോയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ പരുവല്ല, അതിൽ നിന്ന് കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് നമുക്ക് മിക്സായി കിട്ടേണ്ടത്. ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കുക. ശർക്കര 1/2 കപ്പ് ശർക്കരയാണ് ഫില്ലിങ്സിന് വേണ്ടത്, 75 ഗ്രാം. തേങ്ങ 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 ഏലക്ക ചതച്ചത്, ഏലക്ക പൊടിയാണുള്ളതെങ്കിൽ അതെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മുടെ ഫില്ലിങ്സിന് വേണ്ട തേങ്ങയും ശർക്കരയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ആവി കയറ്റി എടുക്കുന്ന സമയത്ത് അടയിൽ നിന്ന് ശർക്കര പാനി ഒലിച്ചു വരാറുണ്ട്. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മുടെ ഫില്ലിങ്സ് നല്ല സ്റ്റിഫായിട്ടിരിക്കുന്നതിന് വേണ്ടിയാണ്. 2 മിനിറ്റ് മാത്രം മതി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര പാനിയൊക്കെ ഒന്ന് പറ്റി, നമ്മുടെ തേങ്ങയിൽ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഒരുപാട് സമയമായി കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോവും. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അടയുണ്ടാക്കാൻ വേണ്ട വാഴയില കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മാവെടുത്ത് വെള്ളം തൊട്ട് നല്ല കനം കുറച്ച് പരത്തിയെടുക്കാം. എത്രത്തോളം കനം കുറച്ച് പരത്തുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അട. കട്ടിയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഇതേ നല്ല രീതിയിൽ തന്നെ നമ്മൾ വെള്ളം തൊട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് മൊത്തത്തിന് വെച്ച് കൊടുക്കണ്ട, പകുതി ഭാഗത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ വാഴയിൽ എടുക്കുന്ന സമയത്ത് അത് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തന്നെ മുറിച്ച് നിങ്ങളുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിന് മുറിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതേ നമ്മൾ ഫില്ലിങ്സ് പകുതിയോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മടക്കി വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സൈഡ് മടക്കി വെച്ച് കൊടുത്ത് ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇഡലി പാത്രത്തിൽ ഇപ്പോൾ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. മാക്സിമം 15 മിനിറ്റ് വരെ എടുക്കും ഇത് കുക്കായിട്ട് കിട്ടുന്നതിന് വേണ്ടി. എനിക്കിപ്പോൾ 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടയുടെ വലുപ്പം അനുസരിച്ചിരിക്കും ഇതിൻ്റെ കുക്കിംഗ് ടൈം. അട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തിന്നായിട്ട് പരത്തിയത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മുടെ ശർക്കരയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ ഒട്ടും തന്നെ ശർക്കര പാനി പുറത്തോട്ട് ഒലിച്ച് വരുന്നില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.